ലോകമെമ്പാടും ആരാധകരുള്ള ഒരു ക്ലബ്ബുകളിൽ ഒന്നാണ് എഫ് സി ബാഴ്സലോണ. ബാഴ്സലോണയുടെ ചരിത്രം എന്ന് പറയുന്നത് വളരെ പഴക്കം ചെന്നാണ്. ചതിയുടെയും വഞ്ചനയുടെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും ചരിത്രം. ഈ വീഡിയോ ഞാൻ ഒന്ന് രണ്ട് പാർട്ടുകളായാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വിറ്റ്സർലൻഡിലെ എഫ് സി സൂറിച്ച് എന്ന ക്ലബിൻ്റെ ക്യാപ്റ്റനും അതിലുപരി സഹ ഉടമ കൂടിയായിരുന്നു ജൊഹാൻ ഗാംബർ. അദ്ദേഹം ഒരു ബിസിനസ്സുകാരൻ കൂടിയായിരുന്നു. മാത്രമല്ല എല്ലാവിധ കായിക വിനോദങ്ങളെയും ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെയിരിക്കെ 1899 അദ്ദേഹം തൻ്റെ ബിസിനസ് വളർത്തുവാനായി ബാഴ്സലോണ നഗരത്തിലേക്ക് വന്നു. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് ആ പല കാഴ്ചകൾ കാണാൻ സാധിച്ചത്. കാറ്റലൻ ജനതയെ അടിച്ചമർത്തലുകളും കഷ്ടപ്പാടുകളും. അദ്ദേഹത്തിന് വളരെ സങ്കടം തോന്നി. ഇതിനെതിരെ എങ്ങനെ പ്രതികരിക്കാനാവും? അദ്ദേഹം കണ്ടെത്തിയ മാർഗമായിരുന്നു ഇവിടെയും ഒരു ഫുട്ബോൾ ക്ലബ്ബ് തുടങ്ങുന്നത്. അതിനുവേണ്ടി അദ്ദേഹം നോട്ടാസ് ഡി സ്പോർട്സ് എന്ന ഒരു പത്രത്തിൽ, ഒരു കാറ്റലൻ പത്രത്തിൽ വാർത്ത നൽകി. തനിക്ക് ഇതുപോലെ ക്ലബ്ബ് നടത്താൻ ആവശ്യമായിട്ട്, അല്ലെങ്കിൽ തൻ്റെ ടീമിലേക്ക് കുറേ മെമ്പേഴ്സിന് ആവശ്യമുണ്ട്, കുറേ കളിക്കാരെ ആവശ്യമുണ്ടെന്നൊക്കെ ആയിരുന്നു. നവംബർ 22 ആ വാർത്ത പ്രസിദ്ധീകരിച്ചു. നോട്ടാസ് ഡി സ്പോർട്സിലെ വാർത്ത കണ്ട് 1899 നവംബർ 29 ജിംനാസിയോസ് ഹോളിൽ മീറ്റിംഗ് നടന്നു. അതിൽ നിന്നും 12 തിരഞ്ഞെടുത്തു. ഇതിൽ 11 ടീം മെമ്പേഴ്സും പ്ലെയേഴ്സും കൂടിയാണ്. അതിലേറ്റവും പ്രായം കൂടിയ ആളായ വാൾട്ടർ വൈൽഡിനെ ക്ലബ് പ്രസിഡൻറ്റുമാക്കി. അങ്ങനെ ഒരു വർഷം കൊണ്ട് ക്ലബ്ബ് ഏകദേശം ഒന്ന് വളർന്നു. നാട്ടിലെ ചെറിയ പ്രാദേശിക ടീമുകളുമായി കളിച്ച് പരിചയ സമ്പന്നതയും നേടി. 1900 തുടക്കത്തിൽ ഏകദേശം ഒരു ജേഴ്സിയൊക്കെ അടിച്ച് പ്രൊഫഷണൽ മത്സരത്തിലേക്ക് ടീം വന്നു. അങ്ങനെ ജേഴ്സിയുടെ കളർ നിർണ്ണയിക്കാൻ വേണ്ടി ഗാംബർ അദ്ദേഹത്തിൻ്റെ സ്വിറ്റ്സർലൻഡ് നാട്ടിലെ എഫ് സി ബാസൽ എന്ന ക്ലബിൻ്റെ നീലയും ചുവപ്പും കലർന്ന ജേഴ്സി ബാഴ്സലോണയ്ക്കും കൊടുത്തു. ഇത് പിന്നീട് ബ്ലോഗ്രാന ജേഴ്സി എന്നും അറിയപ്പെട്ടു. ബ്ലോഗ്രാന ജേഴ്സിയിൽ കളി തുടങ്ങിയ ബാഴ്സ 1902 കാറ്റലൻ ചാമ്പ്യൻഷിപ്പ് എന്ന അവരുടെ ആദ്യത്തെ ടൈറ്റിൽ വാങ്ങി. സ്പെയിനിലെ ഏറ്റവും വലിയ, ഏറ്റവും മികച്ച ടൂർണമെൻറ്റുകളിലൊന്നായ കോപ്പ ഡെൽ റേ കളിക്കാൻ പോയി. അവിടെ വെച്ചായിരുന്നു ആ സംഭവം. സ്പെയിനിൻ്റെ തലസ്ഥാനമായ മഡ്രിഡുകാർ വന്നത്. കാറ്റലൻ ജനതയുടെ തലസ്ഥാനമായ ബാഴ്സക്കാരും അണിനിരുന്നു. അങ്ങനെ ആദ്യ മത്സരം തന്നെ 3-1 മഡ്രിഡിനെ അവർ കീഴടക്കി. അങ്ങനെ നേരെ ഫൈനലിലേക്ക് കയറി. ഫൈനൽ വന്നുവെങ്കിലും എഫ് സി ബിക്കാസിയോട് 2-1 തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇന്നത്തെ അത്ലറ്റിക് ക്ലബ്ബ് അഥവാ അത്ലറ്റിക്കോ ബിൽബാവോ എന്നറിയപ്പെടുന്നതായിരുന്നു. അതിനുശേഷം നിരന്തരം വൻ തോൽവികളുണ്ടായി. ക്ലബ്ബ് നഷ്ടത്തിലാവുകയും ചെയ്തു. കാറ്റലോണിയയിലെ സാധാരണക്കാർക്ക് ക്ലബ്ബ് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചില്ല. ഇതിനിടയ്ക്കായിരുന്നു 1905 ഒരു ടൈറ്റിൽ പോലും അടിക്കാതെ ബാഴ്സലോണ അവരുടെ നാശത്തിലേക്ക് തന്നെ കൊതിച്ചു. ക്ലബ്ബ് പൂട്ടാൻ പോകുന്ന സാഹചര്യം എത്തിയപ്പോൾ 1908 ക്ലബിനെ രക്ഷിക്കുവാൻ വേണ്ടി ജൊഹാൻ ഗാംബർ തന്നെ ആദ്യ ക്ലബ് പ്രസിഡൻ്റായി സ്ഥാനമേറ്റു. അങ്ങനെ തൊട്ടടുത്ത വർഷമായ 1909 ഗാംബറിനൊരു ഐഡിയ തോന്നി. അതായത് തൻ്റെ ക്ലബിൻ്റെ സ്ഥിര വരുമാനത്തിന് വേണ്ടി ഒരു ചെറിയ സ്റ്റേഡിയം നിർമ്മിക്കുക. അങ്ങനെ കുറച്ച് മെമ്പേഴ്സിൻ്റെ സഹായത്തോടെ ഒരു 8200 കപ്പാസിറ്റി ഉള്ള സാധാരണ സ്റ്റേഡിയം നിർമ്മിക്കുകയും പിന്നെ ക്ലബ്ബ് ഒന്നുകൂടി ഒന്ന് പ്രൊഫഷണൽ ആകാൻ വേണ്ടി, മാത്രമല്ല കാറ്റലൻ ജനതയെ സ്വാധീനിക്കാൻ വേണ്ടിയും അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട ഒരു ലോഗോ ക്ലബിനുണ്ടാക്കുവാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ ഒരു ലോഗോ കോൺടെസ്റ്റ് തന്നെ നടത്തി. കാലസ് കുമേമേല എന്ന മുൻ ബാഴ്സലോണ പ്ലെയർ കൂടിയായ അദ്ദേഹം ആ ലോഗോ ക്രിയേറ്റ് ചെയ്തു. ആ ലോഗോ ഇപ്രകാരമായിരുന്നു. മുകളിൽ ലെഫ്റ്റ് സൈഡിൽ റെഡ് ക്രോസും റൈറ്റ് സൈഡിൽ കാറ്റലൻ ഫ്ലാഗും, തൊട്ട് താഴെ ക്ലബ് പതാകയുമായിരുന്നു. ഇതിന് നടുവിൽ ചെറിയൊരു ഫുട്ബോൾ. കാലക്രമേണ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നെങ്കിലും ഇതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്ത് പോകുന്നത്. അങ്ങനെ എഫ് സി ബാഴ്സലോണയുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കുകയുണ്ടായി. അവരുടെ പ്രാദേശിക ടീമായ ടെറാക്സിനെതിരെ 6-2 വിജയം വളരെയധികം സന്തോഷമുണ്ടാക്കി. പിന്നീട് 1922 ഇവരൊരു 20,000 പേരടങ്ങുന്ന ചെറിയൊരു സ്റ്റേഡിയം ഉണ്ടാക്കി. പിന്നീട് 22,000 മെമ്പേഴ്സ് കൂടി ചേർന്നിട്ട് പിൽക്കാലത്ത് 60,000 പേർ കപ്പാസിറ്റി ഉള്ള ഒരു വലിയ ലെസ്കോട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്റ്റേഡിയവും നിർമ്മിച്ചു. അങ്ങനെ തുടക്ക കാലഘട്ടങ്ങളിലെ കുറച്ച് കഷ്ടതയൊക്കെ കഴിഞ്ഞെങ്കിലും അവരുടെ സുവർണ നാളുകൾ ആരംഭിച്ചു. അവരുടെ ചരിത്രത്തിലെ തുടക്കത്തിലെ ഏറ്റവും മികച്ച കോച്ചായി ജാം ഗ്രീൻവെല്ല് മാറുകയും ചെയ്തു. തകർച്ചയിലും അടിച്ചമർത്തലിലും ഉയർന്നു വന്ന കാറ്റലൻ അങ്ങനെ 11 കാറ്റലൻ ചാമ്പ്യൻഷിപ്പും 6 കോപ്പ ഡെൽ റേയും 4 പൈറീസ് കപ്പും മേടിച്ചു. പൈറീസ് കപ്പ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാറ്റലൻ നേഷൻസ് തമ്മിൽ നടക്കുന്ന, ഫ്രാൻസും കാറ്റലും തമ്മിൽ നടക്കുന്ന ചെറിയൊരു ചാമ്പ്യൻഷിപ്പ്. അങ്ങനെ ബാഴ്സലോണ പതുക്കെ പതുക്കെ വളർന്നു. യൂറോപ്പിലെ മികച്ച ശക്തികളിലൊന്നായി മാറി. ഇത് ചിലർക്കൊന്നും അങ്ങ് ദഹിക്കുന്നില്ലായിരുന്നു. സ്പെയിനിൻ്റെ തലസ്ഥാനമായ മഡ്രിഡിൻ്റെ സ്വേച്ഛാധിപതിയായ മിഗുവേൽ പ്രിമോഡി റിവേറയുടെ കണ്ണുകൾ
FC ബാഴ്സലോണയിൽ പതിഞ്ഞു. കാറ്റലൻകാരുള്ള അദ്ദേഹത്തിന്റെ വിദ്വേഷമായിരുന്നു അത്. എങ്ങനെയെങ്കിലും ബാഴ്സലോണ തകർക്കുക. സ്പെയിനും കാറ്റലോണയും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചു. മഡ്രിഡും കാറ്റലന്റെ തലസ്ഥാനമായ ബാഴ്സലോണയും തമ്മിലുള്ള യുദ്ധം, ദ എൽ ക്ലാസിക്കോ.